ഞാൻ എന്റെ വീഡിയോസിൽ അങ്ങനെ ഓണസ്റ്റ് കാണിക്കാറില്ല. എനിക്ക് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ കുറെ നാളത്ത് വരണമെന്ന് വിചാരിച്ച ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതാണ്, FCB ഫേമസ് കരീബിയൻ ബാർബിക്യൂ റെസ്റ്റോ കഫേ. നമ്മുടെ ഷാസ് ബ്രോ, സനു ബ്രോ, കാർത്തി, ശരു എല്ലാവരും, അനന്തും ഒക്കെ റെക്കമെൻഡ് ചെയ്തൊരു സ്ഥലമുണ്ട്, അവിടെ പോയി കഴിച്ചു നോക്കണമെന്ന്. അപ്പം നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ആക്ച്വലി ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ വരാനിരിക്കുന്നതായിരുന്നു ഒരു ദിവസം, പക്ഷേ ഒരു ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അന്ന് കാർത്തിയും ശരും അനന്തും ഒക്കെ ഓൾറെഡി വന്ന് കഴിച്ചു നോക്കി, അവർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ വന്നതാണ്. ഓ നൈസ്, അടിപൊളി ഇൻറ്റീരിയർ കേട്ടാ. ഫോട്ടോസ് എടുക്കാൻ കിഡിലെ സ്പോട്ടോ കേട്ടാ, കിഡിലെ ഇൻറ്റീരിയേഴ്സ് എല്ലാം മുക്കിലും മൂലക്കും ഡൈനിങ് സ്പേസ് ഉണ്ടെന്നുകൊണ്ട് എല്ലാം വേറെ വേറെ പോലെ ഇരിക്കുന്നു എല്ലാ സ്ഥലത്തുമേ. ഇതൊന്നും വ്ളോഗ് വിത്ത് വ്ളോഗാ. വിശന്നിട്ടാണ്ടോ? വാ, വഴങ്ങുന്നില്ല. ഞാനിവിടുത്തെ ഈ ആംബിയൻസും ലൊക്കേഷനും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഭയങ്കര പ്രൈസ് ആയിരിക്കുന്നു. ഇല്ലട്ടോ, നല്ല അഫോർഡബിൾ പ്രൈസ് ആണല്ലോ. പറഞ്ഞാൽ അവിടുത്തില്ല അഫോർഡബിൾ ആണെന്ന്. ഇതത്ര അഫോർഡബിൾ അല്ല ഈ സൈഡ്, പക്ഷെ ഇത് അഫോർഡബിൾ ആണ്. മെനു നോക്കാം. ഇവിടെ മെയിൻ സാധനം സ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നോക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഞാൻ ടാക്കോസിൻ്റെ ഒന്നും ഒരു ആരാധകനല്ല, അതുകൊണ്ടാണ് ഞാൻ ടാക്കോസ് മിക്കടുത്തൊന്നും പറയാത്തത്. ഇവിടെയും പിച്ചൻ കേട്ടോ, മെക്സിക്കൻ റൈസ് ബോൾസ്. സ്റ്റീക്ക് ഇതേ. വേറെന്താണ്, ബർഗർ ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ, കണ്ടിട്ട് കൊള്ളാലോ. മെക്സിക്കൻ ബർഗർ നൈസാണല്ലോ കണ്ടിട്ട്. ഇത് ടവർ ബർഗർ ഒക്കെ ഇത് 850 ഉടുക്കത്തെ പാറ്റേജിനുള്ള സ്റ്റേക്കാണ് തോന്നുന്നത്. കിഡിലിനാന്ന് എൻ്റെ അടുത്ത് സനുബ്ര പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ. നമ്മളിവിടെ ഒന്ന് കഴിക്കാമെന്ന് പറയാം, പക്ഷെ എല്ലാവരും നടക്കാനുള്ള മടി കാരണം അപ്പുറത്ത് ഫ്രൂട്ട് ബേ കയറി. ഫ്രൂട്ട് ബേന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളൊരു ഹെവി റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ചെമ്മാടിക്കാറ്റ്, നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചിമ്മിച്ചന്ത. ചിക്കൻ എൻസിലാണ്, ഇത് ഞാൻ നമ്മുടെ കഫേ 70 കഴിച്ചിട്ടുണ്ട്, വേറെ ലെവലായിരുന്നു കേട്ടോ അവിടെ നിന്ന് കഴിച്ചിട്ട്. എനിക്ക് സ്റ്റേക്ക് കഴിക്കാനാണ് കൊതിയേട്ടാ, ഞാൻ സ്റ്റേക്ക് പറയാൻ പോയത്. അവളെൻ്റെ സ്റ്റേക്കും കൊണ്ടുപോയി, അപ്പം ഞാൻ ബർഗർ പറയാൻ പോയാട്ടാ. അല്ലെങ്കിൽ ഇത് പറയണം, ഇവിടുത്തെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തേക്കണത് ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓണറെ ഞങ്ങൾ മീറ്റ് ചെയ്തത്, അപ്പോൾ അവർ പറഞ്ഞായിരുന്നു അങ്ങനെ അറിഞ്ഞത്. എന്തായാലും കൊള്ളാം, പൊളിച്ച് സ്വന്തം കഴിവ് കലാവിരുത് മൊത്തം അവർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പൊളിച്ച്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ ഒരു പേജ് കാണിക്കാൻ മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളിവിടെ ഒന്നിക്കൂടുതൽ വരവ് വരേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് സാധനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 4K ചിക്കൻ എന്ന് പറഞ്ഞൊരു സ്റ്റേക്കും, ഇത് ബീഫ്, ക്ലാസിക് ബീഫ് സ്റ്റേക്കും ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഡണ്ണസ് പറഞ്ഞിരിക്കുന്നത് വെൽഡൺ അല്ല, പകരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് മീഡിയം റയറാണ്. അപ്പം ബീഫ് മീഡിയം റയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടിറ്റു സ്റ്റക്കേറിയയിലൊക്കെ ഞങ്ങൾ കാണിച്ചില്ലേ, ആ ടൈപ്പ് രീതിയിലാണ് കേട്ടോ. പൊതുവേ മലയാളികൾക്കൊരു കുഴപ്പമാണ് വെൽഡൺ ആക്കി കഴിക്കൽ. അങ്ങനെ വെൽഡൺ ആക്കി കഴിഞ്ഞാൽ ആ ബീഫ് ഡിസ്ട്രോയ് ചെയ്യണതിന് തുല്യം കേട്ടോ. ഞാനൊരു ഈ മഷ്റൂം സോസിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. ചിലവർ പറയാം അതില്ലാതെ കഴിക്കണമെന്ന്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും മുകളിലേക്ക് ഒഴിക്കുന്നില്ല, അല്ലാണ്ട് വെറുതെ മഷ്റൂം സോസ് കഴിച്ചോളാം. ആ കോരി കുടിച്ചോളാം. അപ്പം നീ കഴിച്ചോ, തുടങ്ങിക്കോളൂ. ഓ, അവൾ ആദ്യം തന്നെ മാഷ് പൊട്ടാറ്റോടാണ് കൈ പോകുള്ളൂ. മാഷ് പൊട്ടല്ല, നമ്മുടെ ബട്ടർ വെജീസ്, നമ്മുടെ കോളിഫ്ലവർ, ഇതിനകത്ത് ബ്രോക്കോളി ഉണ്ട്, പിന്നെ ഗ്രീൻ ബീൻസും ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഓ നൈസ്, അതാണ് മീഡിയം റയറിൻ്റെ ഒരു കളർ കേട്ടോ. സോൾട്ടും പെപ്പറും മാത്രം, പിന്നെ കൂടുതലും മറ്റേ
അത് ഒഴിക്കാതെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നല്ലത്. അതൊക്കെ ആദ്യം ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയായിരുന്നു. കഴിച്ചോ, വേഗം കഴിക്കാൻ തന്നിട്ടില്ലെങ്കിൽ എന്റെ ചിക്കൻ സ്റ്റേക്ക് ചൂടാറി പോകും. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. മുറിച്ച സൈഡ് തെറ്റിപ്പോട്ടോ. ഇപ്പൊ എനിക്ക് എങ്ങോട്ട് മുറിക്കണ്ടെന്ന്. നല്ല റെഡ് മീറ്റ് ആണ്. ടിറ്റൂസിനെ പോലെ അല്ല, വേറെ ടൈപ്പ് ഫീൽ കിട്ടുന്നു. നീറ്റ് കൊള്ളണം. ഇനി പറഞ്ഞു പറഞ്ഞ എന്റെ തീർക്കും. ഇല്ല, അതിവിടെ ഉണ്ടല്ലോ. സ്വന്തം പ്ലേറ്റ് കൈയിട്ടാരും എനിക്ക് ആ ഭംഗി തന്നെ ഇരിക്കണം. ഇനി എട്ടെടുക്കൂ. ചിക്കൻ കഴിച്ചോളാം. ഇതൊന്നും കഴിക്കട്ടോ. മഷ്റൂം സോസ് യൂഷ്വലി കഴിക്കുന്ന മഷ്റൂം സോസിന് കുറച്ചും കൂടി ഡാർക്ക് ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത്. ചിക്കൻ സ്റ്റേക്ക് കഴിച്ചോളാം. അല്ല, നല്ല പെപ്പർ ഫ്ലേവർ, സോൾട്ട് ആൻഡ് പെപ്പർ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മീഡിയം റെയർ ഇവിടുന്ന് കഴിച്ചാൽ ഇഷ്ടപ്പെട്ടു. നല്ല മീറ്റ് ആണ്. എനിക്ക് കുക്ക് ചെയ്ത രീതിയുടെ ഡിഫറൻസ് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. ഞാനിപ്പോ പിസ്സ ആയാലും നമ്മുടെ അൽഫ ബാബിക്യൂ ഏത് ബാബിക്യൂ ആയാലും എല്ലാം പെട്ടെന്ന് കഴിക്കാം. അറ്റ്ലീസ്റ്റ് ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എന്റെ എല്ലാ വ്ളോഗിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫുഡുകൾ ഒന്നും ബേസിക്കലി ഒരു ഫുഡും നമ്മൾ ഓർഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കട്ടെ, അല്ലെങ്കിൽ എന്റെയും ചൂടാറിപ്പോ. എനിക്ക് ഇഷ്ടപ്പെടും ഇവിടെ ഈ ഒരു എന്റെ ഒരു അതേ എന്താ പറയാ ചിന്താഗതിയാണ് എനിക്ക് മനസ്സിലായി. കാരണം കണ്ട അവര് ഓൺലൈൻ ഓർഡർ പോലും കൊടുക്കുന്നില്ല. കാരണം അതുകൊണ്ട് ഈ സാധനങ്ങൾക്ക് നിന്ന് വന്നു കഴിക്കേണ്ട സാധനങ്ങളാണ്. കൊള്ളാം, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇപ്പം ഈ അടുത്ത് കഴിച്ചിട്ട് വെച്ച് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് ഉടനെ തന്നെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റിയ കാര്യമില്ല. ഇത്ര ബോട്ട് ഇങ്ങനെ വന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. പക്ഷേ കൊള്ളാം, സാധനം കൊള്ളാം. യെസ്, ഞാനൊരിക്കലും ടിറ്റൂസിലെ ഇവിടുത്തെയും സ്റ്റേക്ക് കമ്പയർ ചെയ്യില്ല. കാരണം രണ്ട് ലീഗ് ടൈപ്പാണ്. ഇതൊരു നമ്മുടെ മാഷ്, നമ്മുടെ കഫേ സെവനീൻ അവിടെയൊക്കെ കിട്ടുന്ന ടൈപ്പ്, ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേക്കായിട്ട് എനിക്കിത് ഫീൽ ചെയ്തത്. മറ്റത് വേറെ ടൈപ്പും, രണ്ടിനും രണ്ടിൻ്റെതായ ഒരു യുണീക്നെസ്സുണ്ട്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സാധനം ഈ സോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചിക്കൻ വെൽ കുക്ക് ആയതിൻ്റെ ലക്ഷണം കണ്ട, നല്ല അടിപൊളിയായിട്ടല്ലേ കുക്ക് ചെയ്തെ. വെജീസൊക്കെ അടിപൊളിയായിട്ടോ, നല്ല ഫ്രഷ് ബ്രോക്കളിയൊക്കെ നല്ല കിഡിലും ഫ്രഷ് സാധനം. വാനിഷിങ് ദ ബ്യൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഷാനും ഷാസിനും കിടിലൻ റെക്കമെൻഡേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. സനിബ്രവും ഷാസും റെക്കമെൻഡ് ചെയ്ത ചോറോസും കൂടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇവരും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതൊന്ന് ട്രൈ ചെയ്യാം.
എസ്റ്റോറോസ്. ഇതാണ് നമ്മുടെ സനുബ്രു ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞൊരു സാധനം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആദ്യം നമുക്ക് ഡിപ്പ് ചെയ്യാം, ഒന്ന് കഴിച്ച് നോക്കാം. ഡിപ്പ് ചെയ്യാൻ കഴിച്ച് നോക്കട്ടെ. ഓ, ഇതെന്ത് സോഫ്റ്റാ? ഇത് സിനമൺ ചുറോസാ അല്ലേ? അയ്യോ, ഇത് ഭയങ്കര വെറൈറ്റി ആണല്ലോ. ഇത് സിനമൺ ചുറോസാന്ന് തോന്നുന്നു. സിനമൺ കൂട്ടി ഓ അടിപൊളി കേട്ടാ. ഷനൂറ പറഞ്ഞാൽ കൊച്ചി കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആണെന്നാ ആണല്ലേ. ഒരു മിനിറ്റ് ഒന്ന് കഴിച്ചു കൂടാ. ഓ, നീ ഡിപ്പ് ചെയ്ത് കഴിച്ചോട്ടെ. ഞാൻ ഇതുവരെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ക്യാമറ ഓടിക്കാൻ നീ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പിടിച്ചു തരുമോ? എടി, ക്യാമറ പിടിച്ച ഇത് സിനമൺ ചുറോസ് ആണല്ലേ. ഓ, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ചുറോസിനെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഭയങ്കര ഹാർഡായിരിക്കും. ഇത്ര സോഫ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് കഴിക്കുന്നില്ല. ഞാൻ അല്ലാതെ വേറെ എവിടെ നിന്ന് കഴിച്ചു, അവിടെ നിന്ന് മറന്നു കഴിക്കാം. പക്ഷെ കൊള്ളാട്ടോ, നല്ല സോഫ്റ്റ്. ഞാൻ ആക്ച്വലി ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചതും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാനൊരു ആ ഒരു ടെക്സ്ചർ കണ്ടപ്പോൾ ഞാൻ വെച്ചു ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് ആണെന്ന് വിചാരിച്ചത്. ഞാൻ ആക്ച്വലി ഒരു സ്വീറ്റ് ടൂത്ത് അല്ല, അന്നിട്ട് എനിക്ക് ഇഷ്ടമായി. ഒരു സ്വീറ്റ് ലവർ അല്ലാത്ത എനിക്ക് വരെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവളുടെ കാര്യം ഊഹിക്കല്ല, അതെ. അവളിപ്പോ എനിക്ക് എന്നെ ആ പീസ് തന്നില്ല. ഓൾറെഡി വീഡിയോ മൊത്തം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഓണർ ബൈ ദ വേ. പേരൊന്ന് പറയോ. ഞാൻ എൻ്റെ വീഡിയോസിൽ അങ്ങനെ ഓണേഴ്സിനൊന്നും കാണിക്കാറില്ല. എനിക്ക് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കാണിക്കുന്നേ. നമ്മുടെ ചുറോസ് വെച്ച് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് തന്നെട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും ഞാൻ പേ ചെയ്യട്ടെ. ഇല്ല, കാണാൻ പറ്റില്ല. യെസ്, ഡൺ. എത്രയായിരുന്നു? 788. ചുറോസ് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് വന്നു. താങ്ക് യു. എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കൂടുതൽ ഇപ്പൊ ചുറോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, അതാണ്. പിന്നെ സ്റ്റേക്സ് രണ്ടും ഇഷ്ടമായി. എനിക്ക് ബീഫ് സ്റ്റേക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കനാണ്. അത്ഭുതം. ഞാൻ ഇല്ലാത്ത എവിടെ പറഞ്ഞാൽ ഞാൻ എനിക്ക് ചിക്കനോട് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒന്നാമത് ക്വാളിറ്റി ഓഫ് ചിക്കൻ അടിപൊളിയായിരുന്നു. രണ്ടാമത് എന്താ പറയാ, ഈവൻ നമ്മുടെ മറ്റു സാധനങ്ങളല്ല, ഡിപ്പ് മഷ്റൂം, അത് ബാർബിക്യൂ മഷ്റൂം സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബീഫ് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. കമ്പാരിറ്റീവ്ലി ഞാൻ എപ്പോഴും എന്റെ ബെഞ്ച് മാർക്ക് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യും. അപ്പോ ഇപ്പോഴും എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് സ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ ഞാൻ ടിറ്റു സ്റ്റെക്ക് ചെയ്യുക എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ പക്ഷേ സെക്കൻഡ് ഫേവറിൽ കുറേ പേര് ഒന്നിച്ച് ഒരേ സ്ഥാനമുണ്ട്. മാഷിൽ ഡബിൾ മാരിനേറ്റഡ് ബീഫ് സ്റ്റേക്ക് ഇപ്പോൾ കഴിച്ചിട്ട് കുറേ നാളായി. കുറേ പേര് മിക്സഡ് റിവ്യൂ ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അന്ന് കഴിച്ചപ്പോൾ വേറെ ലെവലായിരുന്നു. പിന്നെ വേറെ എവിടെ, നമ്മുടെ ടോണിക്കോല സ്റ്റേക്ക് എനിക്ക് ഇഷ്ടമാണ്, ബീഫ് സ്റ്റേക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഏകദേശം ഒരേ ലെവലിൽ തന്നെ ഞാൻ കാണുന്നത്. പക്ഷേ മറ്റേത് എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ഇതിൽ മുകളിൽ നിൽക്കുന്നത് ടിറ്റൂസാണ്. ഞാൻ തുറന്നു പറയുന്നത്. പിന്നെ നമുക്ക് ഇനി ഇവിടെ കുറേ സാധനങ്ങൾ ഇനി ട്രൈ ചെയ്യാനാണ്. ട്രൈ ചെയ്യണം, കസ്റ്റഡിയിലെ ട്രൈ ചെയ്യണം, ബർഗർ ട്രൈ ചെയ്യണം, കുറേ സാധനങ്ങളുണ്ട്. ഇനിയിപ്പോൾ വരുമ്പോൾ ഞമ്മ എന്തായാലും ഒരു കാര്യം ചെയ്യുന്നത് കുറേ പേരായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ട്രൈ നോക്കാം. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് രണ്ടുപേരും കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകാം. അതുകൊണ്ട് എന്താണ്, ഞങ്ങൾ എന്തായാലും ഇനി കൂടുതൽ ആൾക്കാരായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ കുറേ സാധനങ്ങൾ കഴിച്ച് നോക്കാൻ പറ്റും. ഞാനും അത് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് കഴിച്ച് നോക്കാം, വയറ് ഭൂമൊന്നും ആവത്തുമില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സൈൻ ഓഫ് ആണ്. ബൈ ബൈ.